الحمد الكثير الطيب المبارك الكريم. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. اعوذ بالله من الشيطان الرجيم. والذين كفروا بآيات الله ولقائه أولئك يئسوا من رحمتي وأولئك لهم عذاب أليم. اتقوا الله عباد الله. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടിയിരുത്തത്തെ സംസാരത്തെ കേൾവിയേ അവന്റെ സ്വർഗം നമുക്ക് ലഭിക്കുന്ന ഒരു സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇരുത്തത്തിലും റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട സംസാരത്തിനുള്ളൊരു വേദി ഈ ഒരു പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടതിലും അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയം കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 45-ാം അധ്യായം സൂറത്തു ജാഫിയ അതിൻ്റെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല അറിയിക്കുന്നത് മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹ. ആരെങ്കിലും നല്ലത് പ്രവർത്തിച്ചാൽ അത് അവൻ്റെ ഗുണത്തിന് തന്നെയാണ്. വമൻ അസാഅ ഫഅലൈഹ, ആരെങ്കിലും മോശമായതാണ് ദോഷകരമായതാണ് പ്രവർത്തിച്ചതെങ്കിൽ അതിൻ്റെ ദുരന്തഫലവും അവന് തന്നെ ഉള്ളതാണെന്ന്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഓരോ ഉത്തരങ്ങളുണ്ടാവും. ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാലും ഉണ്ടാകും പല വിധത്തിലുള്ള ഉത്തരങ്ങൾ. നമ്മൾ പലപ്പോഴും എന്തിനാ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയും മക്കൾക്ക് വേണ്ടിയാണ്, ഇണകൾക്ക് വേണ്ടിയാണ്, ഭർത്താവിന് വേണ്ടിയാണ്, മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, അങ്ങനെ പല ഉത്തരങ്ങളും നമുക്കുണ്ടാകും. ഇപ്പോൾ നമ്മുടെ പ്രായം എത്രയാണോ ആ പ്രായത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നാം പലർക്ക് വേണ്ടിയും ജീവിച്ചു. 30, 40, 50, 60 എത്രയാ ആയുസ്, ആ ആയുസ്സിനടുക്ക് പലർക്ക് വേണ്ടിയും ജീവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. കഴിഞ്ഞു പോയതിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കുകയും ഇനി അങ്ങോട്ട് ഏറ്റവും നന്നായി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, ഇത്രയും കാലത്തെ ജീവിതത്തെ പരിശോധിച്ചാൽ എല്ലാറ്റിനുമിടയിൽ എല്ലാവർക്കുമിടയിൽ നമ്മൾ ജീവിച്ചപ്പോഴും ഒരു ശൂന്യത നാം അനുഭവിക്കുന്നുണ്ട്. എന്തോ ഒരു ശൂന്യത, ഈ ജീവിതത്തിന് എന്തോ ഒരു പോരായ്മയില്ലേ ഉണ്ട്, അതെന്താ അതറിയുന്നില്ല. എന്തൊക്കെയോ ഒരു കുറവുള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ശരിയായിരുന്നില്ല. പലപ്പോഴും അധ്വാനിച്ചത്, നമ്മൾ ആലോചിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ജോലി, സമ്പാദനം, ഭാര്യ, മക്കൾ, കുടുംബം, സ്വത്ത്, മുതല്, സൗകര്യങ്ങൾ, അള്ളാഹു എല്ലാറ്റിനും നമുക്ക് ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. ശരിക്കും ജീവിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കൊരു കൃത്യമായ ഉത്തരമില്ല. തുറന്ന് ചോദിക്കുകയാണ്, പൂർണ്ണ സംതൃപ്തി ഉണ്ടോ? നമ്മൾ പറയില്ല. നമ്മുടെ ഭാര്യയുടെ കൂടെ ജീവിക്കണത്, മക്കളെ കൂടെ ജീവിക്കണത്, നല്ല അധ്വാനത്തിലാണ്, സമ്പത്തൊക്കെ ഉണ്ട്, എന്നാലും നമ്മളോട് ചോദിക്കുകയാണ് പൂർണ്ണ സംതൃപ്തി ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ നാലു ചോദ്യം, ഈ ജീവിതത്തെ ഇങ്ങനെ പരിശോധിച്ചാൽ ഈ ആയുസ്സിനടുക്ക് ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, രോഗമുണ്ട്, ആരോഗ്യമുണ്ട്, വഴക്കുണ്ട്, രഞ്ജിപ്പുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, സന്തോഷമുണ്ട്, അതല്ലാത്ത രംഗങ്ങളുമുണ്ട്. തുറന്നു പറഞ്ഞാൽ ആഘോഷങ്ങളോടൊപ്പം മരണാനന്തര ചടങ്ങുകളുമുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി, പോരാ, പൂർണ്ണതയില്ല, സംതൃപ്തമല്ല, ഇനി എന്താ മാർഗം? വളരെ കൃത്യം ആലോചിക്കുക പ്രിയമുള്ളവരെ, ആരാണ് നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത്? ഒറ്റ ഉത്തരം, അള്ളാഹു ജല്ല ജലാലു, അള്ളാഹു സുബ്ഹാനഹു വതആല, റബ്ബ് സുബ്ഹാനഹു വതആല. എന്തിന്, എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്? മക്കളായി, ഇണകളായി, മാതാപിതാക്കളായി, വല്യപ്പയും വല്യമ്മയുമായി, നേതാവായി, അനുചരനായി, രാഷ്ട്രീയക്കാരനായി, നാടുഭരിച്ചവനായി, കച്ചവടക്കാരനായി, കൃഷിക്കാരനായി, ഉദ്യോഗസ്ഥനായി, അങ്ങനെ വ്യത്യസ്തമായി മരിക്കുന്നതുവരെ വ്യത്യസ്തമായ പല പദവികളും അലങ്കരിച്ചവനായി ഒരു നാൾ
എല്ലാം വിട്ടേച്ച് ആറടി മണ്ണിലേക്ക് കടന്നു പോകാനാണോ? അല്ല. എന്തിനാണ് അള്ളാഹു നമ്മൾ ശ്രദ്ധിച്ചത്? ഉത്തരം ലളിതമാണ്, അവന് മാത്രം ഇബാദത്ത് എടുക്കാൻ. സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അതാണ്, ജീവിതത്തിന്റെ അർത്ഥവും അതാണ്, അവന് മാത്രം ഇബാദത്ത് എടുക്കാൻ. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹു നമുക്കത് എപ്പോഴും ഓർമ്മിപ്പിക്കുമാറ അത് ഓർമ്മയിൽ ഉണ്ടാക്കുമാറാകട്ടെ. ശരി, എന്താണ് അള്ളാഹുവിനെ ആരാധിച്ചാൽ? അവന് മാത്രം ഇബാദത്ത് എടുക്കലാണ് ലക്ഷ്യം. എന്താണ് അങ്ങനെ ഇബാദത്ത് എടുത്താൽ? അള്ളാഹു തആല അറിയിക്കുന്നു, നമുക്ക് റബ്ബ് ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്താണ്? അവന്റെ സ്വർഗമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖമാണ്, സമാധാനമാണ്, ആശ്വാസമാണ്, നിർവൃതിയാണ്, നിർഭയത്വമാണ്, ജീവിതത്തിന്റെ പരിപൂർണതയാണ് സ്വർഗം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വനഊദു ബിക മിനന്നാർ. അള്ളാഹു നമ്മളെ സ്വർഗത്തിലാക്കുമാറാകട്ടെ, നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. എന്താണ് അള്ളാഹു തആല അറിയിക്കുന്നത്? 43-ാം അധ്യായം സൂറത്തു സുഹുർഫ്, അതിന്റെ 68 മുതൽ 70 വരെയുള്ള ആയത്തുകൾ കാണാം. അള്ള വിളിക്കാം, ഉദ്ഖുലുൽ ജന്നത്തും അസ്വാജുക്കും തുഹ്ബറൂൻ. എന്റെ അടിയാന്മാരെ, ദാസന്മാരെ, ഇന്ന് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. എവിടുന്നാ പറയണത്? സുഖത്തിന്റെ ലോകത്ത്, സ്വർഗത്തിനാണ്. എന്തുകൊണ്ട്? ദുനിയാവിൽ മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നു? നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും ചെയ്തവരത്രേ നിങ്ങൾ എന്നാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് എന്തില്ല? ദുഃഖമല്ല, വ്യസനവുമില്ല. ഇതുകൊണ്ട് മാത്രം ഭാര്യമാരോടൊത്ത്, മക്കളോടൊത്ത്, കുടുംബത്തോടൊത്ത്, സൗകര്യത്തോടൊത്ത് ജീവിച്ചു എന്നല്ല അള്ളാഹ് പറഞ്ഞത്. പിന്നെ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചു. ആയാത്തുള്ളാഹ്, അതായത് ആയാത്തുൽ കൗനിയ്യ, ആയാത്തുൽ ശർഇയ്യ. രണ്ടാമത്തത്, കൃത്യമായിട്ട് മുസ്ലിമായി അള്ളാഹ്ക്ക് കീഴൊതുങ്ങി റബ്ബിന് തൃപ്തിപ്പെട്ടവനായി ജീവിച്ചു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് സ്വർഗത്തിലാണ്, ഇവിടെ ദുഃഖമില്ല, വ്യസനമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പറയാണ്, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അൻതും വഅസ്വാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. അതൊരു വലിയ ഞാമത്ത്. നമ്മൾ ഒരുങ്ങിയിരിക്കുക, ഇങ്ങനെ ഒരു ലോകം മുന്നിൽ വരാനുണ്ട്. ആ ലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. അവിടെ വിചാരണ ഉണ്ടാകും. ഈ ലോകത്തെ ജീവിതത്തിനനുസൃതമായി രക്ഷയും ശിക്ഷയും ഉണ്ടാകും. ഇത് ആളുകളോട് പറയാനുള്ളതല്ല, ജീവിതത്തിൽ പാലിക്കാനുള്ളതാണ്. അങ്ങനെ പാലിച്ച് ജീവിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ലോകത്തെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അള്ളാഹു തആല അറിയിക്കുന്നത്. ലക്ഷ്യമറിഞ്ഞ് ജീവിക്കുന്നവന് കിട്ടുന്നത് എന്താ? അള്ളാഹിന്റെ സ്വർഗമാണ് ഒന്ന്. രണ്ടാമത്തതോ, വരിളവാനു മിനല്ലാഹി അക്ബർ, അള്ളാഹിന്റെ റിള. മൂന്നാമത്തതോ, ഇലാ റബ്ബിഹ നാളിറ, അള്ളാഹിന്റെ ലിഖാ. അള്ളാഹു മൂന്നും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ റസൂൽ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അല്ലാഹു തആല, അള്ളാഹു തആല പറയുന്നതായി. എന്താണ് അള്ളാഹു പറയുന്നത്? ഞാൻ എന്റെ സാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേൾത്തിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും ഊഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അത്ര എന്താ പറയാ, ഹൈറായ സുഖമായ ഒരു ലോകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം എല്ലാ അർത്ഥത്തിലും അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ച സ്വർഗമാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം സ്വർഗമാകണം, അവിടെ റബ്ബിന്റെ ലിഖാ ആകണം, അല്ലാഹുവിന്റെ തൃപ്തിയാകണം. അത് വളരെ അത് അതിപ്രധാനമായ ഒരു വിഷയം. പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ ആ സ്വർഗം നേടിത്തരാൻ മാത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ല. അപ്പൊ നമ്മൾ എന്തായി? നിരാശരായി, നമ്മളുടെ മുഖം വാടി,
പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ പറയും നമ്മൾ സാധാരണക്കാരാണ്, ഇബാദത്തുകൾ കുറവാണ്, പാപങ്ങൾ അധികമാണ്, എങ്ങനെ അവിടെ എത്തപ്പെടാൻ പറ്റുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമോ? ആലോചിക്കണം. അള്ളാഹു തആല നമ്മെ ആശ്വസിപ്പിക്കുന്നു, എന്ത് വേണ്ട, നിങ്ങൾ നിരാശപ്പെടണ്ട, എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു എന്നാണ്. നിരാശ ഒരിക്കലും മുഅ്മിനിനെ പാടില്ലാത്തതാണ്, നിരാശ. നമ്മൾ പലപ്പോഴും അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പല ക്ലാസ്സിലും. ഒരുപക്ഷെ ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. നിരാശ ഇസ്ലാം പഠിപ്പിക്കേണ്ട ദുർഗുണമാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. നിരാശ, വലൈക്കും അസ്സലാം, നിരാശ കാഫിറുകളുടെ സ്വഭാവമാണ്. നിരാശ ആരുടെ സ്വഭാവമാണ്? കാഫിറുകളുടെ സ്വഭാവം. ഇന്നഹു ലയയ്അസു മിർ റൂഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറുകളായ ജനതകളല്ലാതെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശ്വാസത്തെ പറ്റി നിരാശപ്പെടുകയില്ലാത്ത. രണ്ടാമത്തത് അള്ളാഹ് പറഞ്ഞത് നിരാശ വഴിപിഴച്ചവരുടെ സ്വഭാവമാണ്. സൂറത്ത് ഹിജ്റിൽ 15 അധ്യായത്തിന്റെ 55 56 ആയത്തിൽ ഖാല വമൻ യഖനതു മിർ റഹ്മത്തില്ലാ മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലാ ദാലൂൻ. വഴിപിഴച്ചവനല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനപ്രയാസമുണ്ടാകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണത്. എല്ലാ നിലക്കും, അത് ദുനിയാവിയാകട്ടെ ഉഖ്റവിയാകട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മനപ്രയാസം ഉണ്ടാകരുത്. അള്ളാഹു നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് നമുക്ക് പൊറുത്തിരുമാറാട്ടെ. കാരണം അല്ല യുക്കല്ലിഫു അല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ അല്ലേ, കഴിവിൽ പെടാത്തതിന് അള്ളാഹു എന്ത് ചെയ്യൂല, നമ്മൾ കുറ്റക്കാരനാവൂല. എങ്കിൽ പോലും അശ്രദ്ധ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈണ എന്തിൽ നമുക്ക് നിരാശ? നിരാശ ഇപ്പോൾ എന്താ, സ്വർഗം കിട്ടും സ്വർഗം കിട്ടൂലേ എന്നത് മാത്രമല്ല പലപ്പോഴും നിരാശ. നമ്മുടെ ഈണകൾ അത് വേണ്ടത്ര, ഉദ്ദേശിച്ചത്ര, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആയിട്ടില്ലെങ്കിൽ നിരാശ. നമ്മുടെ മക്കൾ, അവരിൽ നമുക്ക് നിരാശ. മാതാപിതാക്കളെ സംബന്ധിച്ച് നിരാശ. വീടില്ല നിരാശ, ജോലിയില്ല നിരാശ, നല്ല കൂലില്ല നിരാശ, പഠനം ശരിയായില്ല നിരാശ, രാഷ്ട്രീയത്തിൽ നമ്മൾ വിചാരിച്ച പാർട്ടിയല്ല പ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ വരണമെങ്കിൽ നിരാശ അല്ലേ. എവിടൊക്കെ നിരാശ? എല്ലായിടത്തും നിരാശ. നേതാക്കൾക്ക് നിരാശ, അനുയായികൾക്ക് നിരാശ, ഇവിടെയൊക്കെ നിരാശയുടെ ഒരു പങ്ക് നമ്മുടെ കൂടെയുണ്ട്. സത്യത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിൽ എന്താ, ഖദറുല്ലാഹി വനശാ ഫഅല, അത്രയേ ഉള്ളൂ ഏത് കാര്യം. അതിനെ അപ്പോ ഇവിടെയൊക്കെ നമ്മെ പ്രതീക്ഷ, നമ്മെ പിടിച്ചു നിർത്തുന്നത് പ്രതീക്ഷയാണ്. ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമാണ് പ്രതീക്ഷ. നബിമാരുടെ ഗുണമാണ് പ്രതീക്ഷ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പലപ്പോഴും നമ്മളത് പറഞ്ഞു പോയിട്ടുള്ള വിഷയം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പൂർണ്ണമായി കടന്നു പോകുന്നില്ല. നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഒരു മുഅ്മിനിന് ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതീക്ഷയാണ്. എന്തുകൊണ്ട് അവന് നിരാശ ഉണ്ടാകുന്നു? അള്ളാഹിനെ കുറിച്ച് നിരാശ, ആഖിറത്തെ സംബന്ധിച്ച് നിരാശ, ഈ ജീവിതത്തിൽ മരിക്കുന്നത് ഇവർ നിരാശ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് അള്ളാഹു തആല നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം നമ്മൾ ആദ്യം പറഞ്ഞ സ്വർഗത്ത് പോകുന്ന കാരണത്തിന്റെ റദ്ദാണ്, ഖണ്ഡനമാണ്. എന്താ അറിയോ, അള്ളാഹു പറയാണ് 29 അധ്യായം സൂറത്തു അൽ അൻകബൂത്തിന്റെ 23 ആയത്ത്, 29:23 അൻകബൂത്ത്. എന്താ അള്ളാഹു പറയുന്നറിയോ, والذين كفروا بآيات الله ولقائه عليكم السلام ولقائه أولئك يئسوا من رحمتي وأولئك لهم عذاب أليم. എന്തുകൊണ്ട് മനുഷ്യർക്ക് നിരാശയുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹു പറഞ്ഞ മറുപടി അതാണ്. എന്താണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനെ കണ്ടുമുട്ടുന്നതിലും അവിശ്വസിച്ചവരാരോ അവർ എന്റെ റഹ്മത്തിനെ പറ്റി നിരാശപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹിന്റെ റഹ്മത്തിനെ പറ്റി നിരാശ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഒന്ന്, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിക്കുന്നു, അവനെ കണ്ടുമുട്ടുന്നതിലും അവിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജീവിതത്തിൽ എപ്പോൾ മരണം സംഭവിച്ചാലും നമുക്ക് കടന്നു പോകാനുള്ളത് എടുക്കാം, അള്ളാഹിന്റെ എടുത്തേക്കാം. വേറെ ഒരു ആയത്ത് കൂടെ ഉണ്ട്, 10 സൂറത്ത് യൂനുസിന്റെ 7 ആയത്ത്. ഈ ആയത്ത് നമുക്ക് പലപ്പോഴും ഹിഫ്ളുള്ള ആയത്ത്. എന്താണ് ആയത്തുള്ളത്? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതുമഅന്നു ബിഹാ
വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന നമ്മെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നവർ വറദൂ ബിൽ ഹയാത്തി ദുനിയ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്തവരാരും വതുമഅന്നൂ ബിഹാ അതിലങ്ങോട്ട് സമാധാനം പൂണ്ടു ഒന്ന് അള്ളാഹനെ കണ്ടുമുട്ടുന്നതിൽ പ്രതീക്ഷയില്ല രണ്ട് ദുനിയാവിലാണ് തൃപ്തിപ്പെട്ട ദുനിയാവ് മരിക്കുന്നത് വരെ ദുനിയാവ് പിന്നെയോ അതിൽ സമാധാനപ്പെട്ടു ഭാര്യയിൽ മക്കളിൽ കുടുംബത്തിൽ സ്വത്തിൽ മുതലിൽ ഓന്റെ ആശ്വാസം നിർവൃതി അതായിപ്പോയി അവസാനം എന്താ പറഞ്ഞത് വത്തുമ അന്നു ബിഹ വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരായി കഴിയുന്നവരുമാരോ നിരാശയുടെ ഏറ്റവും വലിയ കാരണമായി അള്ളാഹു തആല പഠിപ്പിക്കുന്ന നാല് വിഷയങ്ങൾ ഈ ആയത്തുകളിലുണ്ട് നോക്കുന്നപ്പോ ഇവിടെ ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം എന്താ സ്വർഗത്തിലേക്ക് നമ്മെ തടസ്സപ്പെടുത്തുന്ന നരകത്തിലേക്ക് നമ്മെ വഴി നയിക്കുന്ന കാരണങ്ങളാണ് അതൊക്കെ ഇത് നമ്മൾ മാറ്റിവെച്ചാൽ അള്ളാഹുവും അവൻ്റെ ആഹ്റവും നമുക്ക് പരമപ്രധാനമായാൽ അത് ജീവിതത്തിന്റെ ലക്ഷ്യമായാൽ എല്ലാ അസ്വസ്ഥതകളും പരിഹരിക്കപ്പെടുന്ന അല്ലാത്തടത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അസ്വസ്ഥതയും പ്രയാസങ്ങളും നമ്മെ വിട്ടുപോവുക തന്നെയില്ല അതുകൊണ്ട് റഹ്മാനായ റബ്ബിനാണ് നമുക്ക് പ്രതീക്ഷ ആര് കൈവിട്ടാലും ആര് കൈവിടൂല ആ അള്ള കൈവിടൂല നമ്മുടെ നാലിച്ചേക്ക് എത്ര സ്നേഹിച്ചാലും ചിലപ്പോൾ ഭാര്യ ഇടക്കൊക്കെ പ്രയാസപ്പെടുത്തും ഭാര്യ ഉള്ളവർക്കതറിയാം എത്ര സ്നേഹിച്ചാലും മക്കൾ ഇടക്കൊക്കെ നിരാശരാക്കും മക്കളുള്ളവർക്കറിയാം എത്ര നമ്മൾ അങ്ങേയറ്റം താഴ്ന്നു നിന്നാലും മാതാപിതാക്കൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചേക്കാം ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയണ പലരിൽ നിന്നും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ നമുക്ക് ആശ്വാസത്തിന്റെ വാചകങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഒരു ലവലേശം പോലും പലരുന്ന് കിട്ടൂല പക്ഷെ നിങ്ങൾ ആലോചിക്കുക അല്ലാ ആര് തഴഞ്ഞാലും നമ്മെ തഴയാത്ത ആര് കൈവിട്ടാലും നമ്മളെ കൈവിടാത്ത ആര് നമ്മെ കുത്തുവാക്ക് പറഞ്ഞാലും നമ്മെ പോറലേൽപ്പിക്കാതെ നമ്മെ പ്രയാസപ്പെടുത്താതെ നമ്മെ സ്വീകരിക്കുന്ന യാ ഇബാദി എന്റെ അടിമകളെന്ന് സ്വന്തത്തോട് തെറ്റ് ചെയ്തു പോയ എന്റെ അടിമകളെ അല്ലെ എന്ത് രസമായിട്ട് അള്ളാന്റെ വിളി അള്ളാഹനെ പോലെ അല്ലെ അള്ളാഹുവിനോളം നമ്മെ സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന വേറൊരാളില്ല അള്ളയല്ലാതെ പിന്നെ ആരാണത് ഉള്ളത് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റസൂലാണ് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മരിക്കണ നേരത്ത് പോലും നബി പറഞ്ഞ വാക്കെന്താ ഉമ്മത്തി ഉമ്മത്തിന അദ്ദേഹത്തിന്റെ ഭാര്യമാരെയും മക്കളെ എല്ലാം അദ്ദേഹം കാര്യമാക്കി ഉമ്മത്തി ഉമ്മത്തിന പക്ഷെ നമ്മൾ അള്ളാഹിനെ വിട്ടു റസൂലിനെ വിട്ടു വേണ്ടത് പിടിച്ച് മുറുക്ക പിടിക്കേണ്ട രണ്ട് കൊമ്പ് എന്ന് നമ്മൾ പറയാം നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കറിയില്ല ഏറ്റവും പരമപ്രധാനമായ രണ്ടെണ്ണത്തിൽ നിന്ന് വിട്ടു ശരി കരിമത്ത് ഷഹാദയാണത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അത് അല്ലയാണ് വഅന്ന മുഹമ്മദ റസൂലുള്ളാ അത് റസൂലാണ് അത് രണ്ടും വിട്ടു എന്നിട്ട് താൽക്കാലികമായതിൽ നമ്മൾ അഭയം തേടി പിന്നെ എങ്ങനെ നിരാശയില്ലാത്തതാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തൊക്കെ ഉണ്ടോ ഇല്ലേ എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവും അവൻ്റെ റസൂലും അതാണ് ഏറ്റവും പരമപ്രധാനമായത് എങ്കിൽ ജീവിതത്തിൽ ഹൈറുകൾ ഉണ്ടാവും അതോടൊപ്പം അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്നതിനാൽ തികഞ്ഞ പ്രതീക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്ത് എന്താ വഫാത്തിന്റെ സമയത്ത് പോലും നബി നടത്തിയ വസിയത്തുണ്ട് കുറെ വസിയത്തുണ്ട് അതില് എന്താ പറയാ ഖബറുകളെ കെട്ടിപ്പൊന്തിച്ച് ആരാധന നടത്തുന്ന വിഷയത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചുള്ള വസിയത്തുണ്ട് ഒരുപാട് വസിയത്ത് ആ വസിയത്തുകളുടെ കൂട്ടത്തിൽ ആഖിറു വസായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊന്നെന്തറിയോ മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അന്നഹു സമിഅ അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല മൗതിഹി ബിസലാസതി അയ്യാം നബി വഫാത്താകുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ കേട്ടത് ഇതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് യഖൂലു ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ നിങ്ങളിൽ ഒരാളും തന്നെ അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുതെന്നാണ് അവിടെ പോലും ആശ്വാസം അള്ളാഹു റഹ്മാനായ റബ്ബ് ഏറ്റവും വലിയ സമാധാനവും ആശ്വാസവും അല്ല വിധിക്കില്ലാഹി ഫതുമഇന്നുൽ ഖുലൂബ് അവനാണ്
അതുകൊണ്ട് ആ റബ്ബിനുള്ള ഇബാദത്താണ്, ആ റബ്ബിനുള്ള അനുസരണമാണ്, ആ റബ്ബിനുള്ള കീഴൊതുക്കമാണ് നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്, സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. പരമപ്രധാനമതാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാണ്, പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്. നമ്മൾ തന്നെ പലപ്പോഴും ഇതിന് സാക്ഷിയാണ്, നമ്മുടേതായ കാര്യത്തിൽ തന്നെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ പ്രായം ഇത്രയായി, ഇതുവരെയും ഞാൻ ജീവിച്ചതിനെ പരിശോധിച്ചാൽ മഹാനായ സഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്ന ലി റബ്ബിക അലൈക ഹഖ വ ഇന്ന ലി നഫ്സിക അലൈക ഹഖ വ ലി അഹ്ലിക അലൈക ഹഖ വ കുല്ലദി ഹഖിൻ ഹഖ, നിനക്ക് നിന്റെ റബ്ബിനോട് ചില ബാധ്യതയുണ്ട്. ഒന്നാമത്തെ ബാധ്യത അള്ളാഹിനോടാണ്. ഇപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്ക, അള്ളാഹിനോടുള്ള ബാധ്യത എത്രത്തോളം ഞാൻ വീട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബാധ്യതയിൽ ഒന്നാമത്തത് എന്താ? ഷഹാദത്താണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത്, അള്ളാഹ്ക്ക് മാത്രം. റബ്ബേന്നല്ലാതെ വേറൊരു സൃഷ്ടിയുടെ ഒരു മഖ്ലൂഖിന്റെ പേര് സഹായമായി, അഭയമായി, ഇസ്തിഗാസയായി, തേട്ടമായി, പ്രാർത്ഥനയായി, നേർച്ചയായി എൻ്റെ വായിൽ വരാൻ പാടില്ല. ഒരു ജാറത്തിൽ മറുമാടുപെട്ട് കിടക്കുന്ന മഹാനിൻ്റെ വായിൽ വരരുത് എൻ്റെ റബ്ബല്ലാതെ. ഷഹാദത്തിൻ്റെ ഒന്നാമത്തത് അള്ളാഹിനോടുള്ള ബാധ്യതയിൽ ഒന്നാമത്തത്. രണ്ടാമത്തതോ? രണ്ടാമത്തെ എന്താ? അസ്സലാ. അതും റസൂലുള്ളാഹിന്റെ ആഖിറു വസിയ്യത്താണ്. അസ്സലാ, അസ്സലാന, മരിക്കണ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ്. ഏത് വരെ വെച്ചാൽ ആ പദം പറഞ്ഞിട്ടാ മരിച്ചു എന്ന് വരെ ചില സംഗതികൾ കാണാം. അസ്സലാ, അസ്സലാ, അവസാനം പറഞ്ഞ വാക്കുകൾ. നിസ്കാരം, നിസ്കാരം. ഇന്നിപ്പോ എന്താ അവസ്ഥ? നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് ഇലക്ഷൻ, ഞാൻ അതിലേക്കൊന്നും പോലോട്ടെ, ഇലക്ഷനെ കുറിച്ചൊന്നും പറയാനല്ല. പക്ഷെ ചില ഇലക്ഷന്റെ പോസ്റ്റർ ഇങ്ങനെ കാണുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു, വല്ല വൃത്തികെട്ട എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയിലെ പരസ്യം പോലെ തോന്നിപ്പോകും. ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങളെ കൊലം, യാതുമില്ല, വളരെ മോശമാണ്. എന്നിട്ട് അതിൻ്റെ പുറകെ അള്ളിയും വേണ്ട, റസൂലും വേണ്ട, ആരും വേണ്ട. എത്ര ആളുകളെ നിസ്കാരഭാഗത്തിൽ സുബ്ഹിക്കണ തുടങ്ങാണ്. എന്നിട്ട് ഉച്ചക്ക് അത് മൂന്ന് മൂന്നര ആകുമ്പോഴൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക ചിലരൊക്കെ. എന്നിട്ട് പിന്നെയും ഇറങ്ങാണ്, പിന്നെയും വൈകുന്നേരം 11 മണി വരെ. അങ്ങനെ ആയാൽ എത്ര വോട്ട് ഇങ്ങോട്ട് ചോരും, എത്ര വോട്ട് ഓൻ്റെത് പോവും, ഇങ്ങനെ കാലിക്ക് എത്ര ഈമാൻ എൻ്റെത് കുറയുന്നത് ഒരാലോചിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു രാഷ്ട്രീയത്തിനെതിരാണ്, നാടിനെതിരാണെന്നും ചിന്തിക്കേണ്ട. ഞാൻ പറയണത് ഇതൊക്കെ ആവശ്യമാണെന്ന് പറയുന്നവൻ എന്തേ, അതിലേറെ ആവശ്യമാണ് എൻ്റെ ആഹ്റം, എൻ്റെ ആക്കീപത്വം എന്തേ പറയാത്തത്. തുറന്നു നിൽക്കാം. ഈ കാര്യത്തിന് കാണിക്കുന്ന ശുഷ്കാന്തിയും ശ്രദ്ധയും ജാഗ്രതയും ഏതുവരെന്ന് വെച്ചാൽ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള ഒരിക്കലും ഇത്തരം മുസ്ലിം വിരുദ്ധ കക്ഷികൾ വരാതിരിക്കാനുള്ള ഭക്തശ്രദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ല ആവേശം കൊള്ളുന്നുണ്ടല്ലോ. എന്താണ്? ശൈത്താൻ കടന്നു വരാത്ത മനുഷ്യരുടെ ശത്രുവായ, ആജന്മ ശത്രുവായ ആദൻ നബിയെ പടക്കുന്ന കാലഘട്ടം മുതൽ മനുഷ്യന്റെ ശത്രുവായ ശൈത്താൻ കടന്നു വരാതിരിക്കാനുള്ള ഭക്തശ്രദ്ധ എന്ന് പറഞ്ഞിട്ട് എന്തൊന്നും ചെയ്യാത്തത്, തുറന്നു പറഞ്ഞത്രേ ഉള്ളൂ. സുബീക്ക് പള്ളിയിലെത്തണം, ലുഹൂറിന് പള്ളിയിലെത്തണം, അസറിന് പള്ളിയിലെത്തണം, മഗരിബിന് ഇശായിനും പള്ളിയിലെത്തണം. അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരു മുസ്ലിങ്ങളൊന്ന് ആലോചിച്ച് കോൻ്റെ ഒരു ഓൻ്റെ ഒരു സമാധാനം ധരിക്കും. അഞ്ചു നേരം അള്ളാഹിന്റെ മുന്നിലാണ്. എന്തെങ്കിലും ഒരു ഉദുർ ഉണ്ടാവാം ജമാഅത്തിന്റെ പിന്താൻ, ആ ഉദുർ ഒഴിച്ചു നിർത്തിയാൽ എന്നാ നിസ്കാരമില്ല, ഒന്നുമില്ല. കാര്യപ്പെട്ട ഒരാള്, അറിയപ്പെട്ട ഒരാൾ, പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരാൾ നമ്മളന്നൊരു വേദിയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നിങ്ങളെന്നും പോലെ കൃത്യമായിട്ട് നിസ്കരിക്കാനൊന്നും രാഷ്ട്രീയക്കാരനായി എനിക്ക് പറ്റലില്ല, പിന്നെ ഞാനൊക്കെ അള്ളാഹ് വിട്ടലാണ്. അപ്പൊ സാധുവിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹിനോടുള്ള ബാധ്യത ഞാൻ പിന്നക്ക് വെക്കും, മനുഷ്യന്മാരുള്ള ബാധ്യതയിൽ ഞാൻ ഭയങ്കര ഉഷാറാണ്. അതിൽക്ക് ആദ്യം വീട്ടേണ്ട എന്താ? ഇന്നലി റബ്ബിക്ക അലൈക ഹഖ, അള്ളാഹിനോടുള്ള ബാധ്യത അത് ചോദ്യം ചെയ്യണ ഒന്നാമത്തെ ബാധ്യത. അവിടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ജാഗ്രത, അത് മുറുകെ പിടിച്ചേ പറ്റും. അവിടെയാണ് വിജയമുള്ളത്. നിസ്കരിക്കാത്തവൻ കാഫിറാണ്, നിസ്കരിക്കാത്തവൻ കാഫിറാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫമൻ തറകഹ ഫഖദ കഫറ, ഓ കാഫിറാണ്, അല്ലെ, ഉപേക്ഷിച്ചാൽ കാഫിറായി. എത്രയെന്നറിയാം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് നരകത്ത് പോകുന്ന വിഭാഗത്തെ കുറിച്ച് പഠിപ്പിക്കുമെന്താ, മാ സലക്കക്കും ഫി സഖർ, നിങ്ങൾ നരകത്ത് പോകാനുള്ള കാരണം എന്താ? സഖർ എന്ന് പറഞ്ഞ നരകത്തിന് മറ്റൊരു പേരാ. അപ്പൊ നരകക്കാർ പറയും, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നില്ല, നിസ്കരിക്കൂല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ എണ്ണി 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 ഇങ്ങനെ പറഞ്ഞു. 20-ാം നൂറ്റാണ്ട് കണ്ട വലിയ ഫഖീഹായ മുഹമ്മദ് ഇബ്നു സ്വാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്ലുസുന്നത്തിന്റെ വലിയ കിബാറാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ചെറിയ റിസാലൻ ഉണ്ട്. എന്താണ്?
ഈ നിസ്കാരം ഒഴിവാക്കുന്നവന്റെ ഹുക്കുമ് പറയുന്ന ഒരു റിസാല, അതിൽ അദ്ദേഹം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. നിസ്കരിക്കാത്തവൻ മുസ്ലിങ്ങളെ പൊതു ഖബറസ്ഥാനിൽ അടക്കം ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാത്തവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, അഥവാ വിവാഹം ചെയ്തതിന് ശേഷമാണ് നിസ്കരിക്കാത്തെന്ന് ബോധിയാൽ ഉടനെ തലാക്ക് പിരിക്കണം. നമ്മുടെ നാട്ടിൻ പുറത്ത് തലാക്കെന്തിനാ വരല്, ഉപ്പ് കൂടിയാലും മുളക് കൂടിയാലാണ്. നിസ്കരിക്കാത്തതിന്റെ തലാക്ക് മാപ്പാക്കും പ്രശ്നം ഉണ്ടാവില്ല, ഉമ്മാക്കും പ്രശ്നം ഉണ്ടാവില്ല, നിസ്കരിക്കൂല. ഏ ഓഹോ, ഞാൻ രാവിലെ പള്ളിയിൽ പോകും, ഓനങ്ങനെ കടന്നുറക്കി എന്താപ്പൊ കാട്ടുക എന്നാ പറയാ. എന്നാ ഓന്റെ അടുത്ത് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒപ്പം പിരിയണം എന്നാ പറയാ, പിരിക്കണ്ടതിൽ പിരിക്കൂല. അതുപോലെ സാക്ഷി നിർത്താൻ പാടില്ല, സാക്ഷി നിൽക്കുക എത്ര ഗൗരവമുള്ള കാര്യം ഇസ്ലാമിൽ സാക്ഷിക്കുക എന്നുള്ളത്, അതിന് പോലും യോഗ്യത അല്ല ആർക്ക് നിസ്കരിക്കാത്തതെന്ന്. ഏത് വരുന്ന നിങ്ങൾ ഇവിടെ അധികമുള്ള മദ്ഹബാണ് അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുള്ള, ഏറ്റവും കൂടുതൽ ആളുകളുടെ മദ്ഹബാണ്. മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം, അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി അദ്ദേഹത്തിന്റെ മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കാത്തവനെ ജയിലിൽ കൊണ്ടുപോയിടണമെന്നാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഹനഫികളെ കംപ്ലീറ്റ് ജയിലാവും അല്ലേ. പിന്നെ ബാക്കി മൂന്ന് മദ്ഹബ് പുറമെ ഇബ്നു മുബാറക് റഹ്മുള്ള മഹാപണ്ഡിതൻ, ഇമാം മാലിക് ദാറുൽ ഹിജ്റ, ഇമാം ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ള, ഇമാം മുസ്ലിം അഹ്മദ് ഹംബൽ, ഈ മൂന്ന് മദ്ഹബിലും ജയിലിൽ കൊണ്ടിട്ടു എന്നിട്ടോ നന്നായില്ല നേരിക്ക, പിന്നെ ഓന്റെ ശരീരത്തിൽ തല ഉണ്ടാകാൻ പാടില്ല, കൊന്നു കളയണമെന്നാണ്. ഇന്ത്യയിലല്ലോ ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ളിച്ച്, അതുകൊണ്ടാണ് സൗദിയിലൊക്കെ എപ്പോഴും എന്ത് ചെയ്യുന്നത്, നിസ്കരിക്കാത്ത സമയത്ത് നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ പിടിച്ചാത്തോണ്ടിരുന്നത്. ഓല ആദ്യത്തെ നടപ്പിലാക്കണേ രണ്ടാമത്തെ നടപ്പിലാക്കണോട് കുറച്ച് ശുഷ്കാർത്തി കുറവാ. കുറ്റം പറഞ്ഞല്ല, അതന്നെ വിമർശിക്കുകയാണ് കേരളക്കാർ. കാരണം കേരളക്കാർ എങ്ങനെ ആയിരുന്നു, ഞങ്ങൾ ഉപയോഗിച്ചാളാ ഷട്ടറിനടിച്ചാൽ പിന്നെ നേരെ കയറി റൂമിലേക്ക് എന്നിട്ട് ഇങ്ങനെ നോക്കും കേരള വാർത്തകൾ. അള്ളാഹു സുബ്ഹാനത്തലേക്കുള്ള മുലാഖാത്തിനാണ് അടക്കം പറഞ്ഞത്, നേരെ പോകണം മനുഷ്യൻ. അത്ര ഗൗരവം കുറഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. നിങ്ങൾ കടകൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, ബാങ്ക് അല്ലെങ്കിൽ അതാൻ നമ്മൾ പറയേണ്ട എപ്പോഴും, ബാങ്ക് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ചിരിച്ചു പോയി അതാൻ, അത് കേട്ടാലും ഷട്ടർ താഴ്ത്തൂല, ഇനി വേണ്ട ഒരാളവിടെ നിർത്തിയിട്ട് പള്ളി പോവില്ല. എന്റെ അധീനതയിലുള്ള സ്ഥാപനത്തിലായിട്ട് പോലും ഞാൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മൾ വേറൊരാളെ കീഴിലാണെങ്കിൽ നമുക്ക് പിന്നെയും പറയായിരുന്നു ഇത് എന്റെ സ്വന്തം സ്ഥാപന, എന്നിട്ട് ഞാൻ പോയി നിസ്കരിക്കില്ലെങ്കിലോ. ഇഖാമത്തുകൾ എത്ര കേൾക്കണോ, ഏയ് പോല, അത്രത്തോളം നിസ്കാരത്തിന് പിന്തുന്നവർ. അള്ളാഹുവിനോട് കാണിക്കേണ്ട സ്വർഗം പ്രതീക്ഷിച്ച് ചെയ്യേണ്ട കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, റബ്ബിനോടുള്ള ഹുഖൂഖുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. ഞാൻ പൂർണ്ണമായി കടന്നുപോല. ഇങ്ങനെ ഈ വിഷയത്തിലൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയ ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവി പറ്റിപ്പോയി, ഇനി എന്താ ചെയ്യേണ്ടത്? വന്ന തെറ്റുകളിൽ പശ്ചാത്തപിക്കണം, നന്നാകാൻ ശ്രദ്ധിക്കണം. ഇതുവരെ ചെയ്ത എനിക്ക് 40 വയസ്സായി, അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് ഈ 40 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ ന്യൂനതകളും പെറുക്കിയെടുത്ത് റബ്ബിൻ്റെ മുന്നിൽ വെക്കണം ഞാൻ. അള്ളാഹ് പറഞ്ഞെന്താ, ഇസ്തഗ്ഫിറു റബ്ബകും ഫുമ്മ തൂബൂ ഇലൈ, ഇസ്തഗ്ഫിറു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും ചെയ്യുവിൻ. ഇസ്തഗ്ഫിറു റബ്ബകും ഫുമ്മ തൂബൂ ഇലൈ, പിന്നീട് നിങ്ങൾ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുക. ഇസ്തിഗ്ഫാറും തൗബയും, ഇത് വലിയ ഒരു ഖൈറാത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇസ്തിഗ്ഫാറും തൗബയും രണ്ടും രണ്ടാണ്. ഇസ്തിഗ്ഫാർ എപ്പോഴും നാവിൽ ഉണ്ടാകേണ്ടതാണ്, തൗബ ആജീവനാന്തം അതിൽ നിന്ന് മാറാനുള്ള ഒരു പദ്ധതിയാണ്. ഇത് രണ്ടിനും വിശദീകരിച്ചാൽ അത്രയും പറയാൻ മാത്രം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത് എന്തൊക്കെയുണ്ടോ അതിൽ മുഴുവനും നമ്മൾ പശ്ചാത്തലിച്ച് മടങ്ങും. എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി, സമാധാനത്തിന്റെ ലോകത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവർ, അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. ചില ആളുകളുടെ ധാരണ എന്താ വെച്ചാല്, അല്ലെങ്കിൽ അവർ കാണിക്കുന്നത് കണ്ട് എന്താ തോന്നുക, ഞാൻ തെറ്റ് മാത്രമേ ചെയ്യൂ, എന്തിനങ്ങനത്തെ ഒരു പിടിവാശി, ഞാൻ തെറ്റ് മാത്രമേ ചെയ്യൂ എന്ന് എന്തിനാ നമുക്കൊരു പിടിവാശി, ഞാൻ നന്നാകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എന്തിനൊരു പിടിവാശി. അള്ളാഹു തആല റഹ്മാനും റഹീമുമാണ്. ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാല്, എത്ര പറഞ്ഞാലും ആളുകൾ ഒഴിവാക്കാത്തൊരു തിന്മയാണ് പലിശ. ഇത് പറയുമ്പോൾ നമുക്ക് പേടിയാ, ഭയങ്കര പ്രയാസം. കാരണം രാവിലെ സുബീക്ക് പള്ളിയിലേക്ക് സുബീക്ക് നിസ്കരിക്കാൻ വരുന്ന സ്കൂട്ടർ ലോൺ എടുത്ത് വരിക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റിലേക്ക് പോയി ആൾക്കാരുണ്ടാകാം അവിടെ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. പക്ഷെ എന്നിട്ട് ബോധ്യമായിട്ടും
പിന്നെ കച്ചവടം ഡെവലപ്മെന്റ് ആക്കാൻ വീടിന്റെ മേലെ ഒരു കക്കൂസ് പ്രത്യേകം വേണ്ടതുണ്ട്, ആ കക്കൂസ് ഉണ്ടാക്കാൻ. ആ ഇതിനൊക്കെ പലിശ ഇങ്ങനെ മാന്ത വേഗുന്നു. തനിച്ച ഹറാം, എന്തിനാണ് ആളുകൾ ഈ ഹറാമിന്റെ പുറകെ പോണത്? ഒരു ചില ആൾക്കാരെ ഫത്വയും ഈ അടുത്ത കാലത്ത് ഫത്വ എന്ന് പറയാൻ മുഫ്തി എന്ന് പറയാനുള്ള മൂ പോലും ആയിട്ടില്ലാത്ത ആൾക്കാരാണ് ഫത്വ കൊടുക്കുന്നത്. മുഴുവൻ വായിക്കേണ്ട, മുഫ്തി എന്ന മൂ ആവണ്ടേ, അതും കൂടി ഇല്ലാത്ത ആൾക്കാർ കൊടുക്കണം. ലറൂറത്തിന്റെ ഹാലിൽ വെക്ക അനുവദിനിയാണെന്ന്, ഓനും പഴിച്ചു മറ്റവനെ പഴിപ്പിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവർ, നിരുപാധികം ഹറാമാണ് പലിശ. അതൊക്കെ അനുവദിച്ച സന്ദർഭം പന്നിമാംസത്തിന്റെ കഥ പറഞ്ഞതുപോലെയാണ്. അതിനെ എത്രത്തോളം ഷർത്തും പറന്നും വെച്ചിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച നിങ്ങൾ, ആളുകൾക്ക് അതൊന്നും പ്രശ്നമല്ല. നിസ്കാരത്തായുമ്പോഴും പോലും പലിശന്റെ ആളാ, താടി നീട്ടിയും പോലും പലിശന്റെ ആളാ, ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചും പോലും പലിശന്റെ ആളാ, ഇസ്ലാമിക ആദാബുകളും മര്യാദകളും പാലിക്കുന്നു എന്ന് കരുതുന്നവർ പോലും പലിശന്റെ ആൾക്കാരാ. അള്ളാഹുവിന് യാതൊരു ഭയമില്ല, ഉള്ളിക്ക് ചെന്നിട്ടില്ല. അത് വേറൊരു വിഷയം തന്നെയാണ്. എന്തിനാ നമുക്ക് ഇങ്ങനെ ഒരു വാശി? അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറുക. ചില ആളുകൾ ലഹരിയുടെ ലോകത്ത്, ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാ ലഹരിയും ഉണ്ടാവില്ല. ഇപ്പൊ തെറ്റും ഫാഷനാണ്, അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ മിനിമം കഞ്ചാവ്, എല്ലായിടത്തും കഞ്ചാവ് വ്യാപകമാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ആക്കട്ടെ, ഈ സമൂഹം വലിയ പ്രശ്നത്തിലേക്കാണ്. ഇനി അതല്ലാത്തൊരു സാധനം ഉണ്ട്, എന്താ? ഞാൻ തമാശക്ക് ചിലപ്പോൾ പറയലുണ്ട്, തമാശയാണ്, പക്ഷെ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. അതിങ്ങനെ ആളുകൾ പറയലുണ്ട് ഒരു തമാശ. എന്താ വെച്ചാല് നോമ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ കാരക്കും കയ്യിലുണ്ടാവും സിഗരറ്റും കയ്യിലുണ്ടാവും, ഏതുകൊണ്ടാണ് തുറക്കേണ്ടെന്ന് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ടാവും. സായിമുൽ കലാം മനസ്സിലായില്ലേ? അത്രത്തോളം മറ്റേ മാലപ്പടക്കത്തിന് തിരിവെളുത്തമായി ഒന്നുമൊക്കെ ഇങ്ങനെ ബീഡി വരിക്കുന്ന ആൾക്കാർ. പണ്ഡിതന്മാര് ഹറാമാന്ന് പറഞ്ഞതാണ് സിഗരറ്റും ബീഡിയൊക്കെ, അത് മറ്റൊരു വിഷയമാണ്. എന്തിനത്ര വാശി? ഇങ്ങനെ ഹറാമുകളുടെ ലിസ്റ്റ് എടുത്താൽ ധാരാളമുണ്ട് പ്രിയമുള്ളവര്. എന്തിനാണ് നമ്മൾ അതേ ചെയ്യൂ എന്ന് വാശി? അത് വേണ്ടതില്ല. നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായി റബ്ബിന്റെ തൃപ്തിയിലേക്ക്, അള്ളാഹുവിന്റെ റിളയിലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും റഹമത്തിലേക്കും നമ്മൾ കടന്നു വരിക. അതിനുള്ള മാർഗമാണ് എന്ത്? ഇസ്തിഗ്ഫാറു തൗബി. അപ്പൊ നമ്മൾ എപ്പോഴും ഇസ്തിഗ്ഫാർ നടത്തുന്നവരാവുക. ഇസ്തിഗ്ഫാറിന്റെ ഫളല് വേറെ തന്നെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്, ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്, നമുക്ക് അതിനുള്ള ഒരു സന്ദർഭ സാഹചര്യമല്ല. എന്നാലും ഇസ്തിഗ്ഫാർ നടത്തിയാൽ കിട്ടുന്ന മിനിമം മെച്ചം എന്താണെന്ന് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യത്തെ റസൂൽ, അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിറു റബ്ബക്കും അദ്ദേഹം തന്റെ ഖൗമിനോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹു നിങ്ങൾക്കത് പുറത്തു തരും എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയാണ് എന്ത്, ഉർസലിസ്സമാ അലൈക്കും മിദറാറ വയുംദിദുക്കും ബി അംവാലിം വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അള്ളാഹ് ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴയെ അയച്ചു തരും എന്നാണ്. മഴ അയച്ചു തരും. ഇസ്തിഗ്ഫാർ നടത്തി കിട്ടുന്ന വലിയൊരു മെച്ചന്ത, മഴ പെയ്യും. സ്വത്തുക്കളിലും മക്കളിലും അള്ളാഹു പരിപോഷിപ്പിക്കുന്നതാണ്. തോട്ടങ്ങളും അരുവികളും എല്ലാം ഉണ്ടാക്കി തരും. എന്തു പറഞ്ഞാൽ? ഇസ്തിഗ്ഫാർ നടത്തിയാൽ. സുബ്ഹാനല്ലാഹ്, എത്ര ന്യാമത്താണ്! ഇവരിതൊക്കെ വിശദീകരിച്ച് മറ്റുള്ള ആയത്തുകളും ഹദീത്തുകളൊക്കെ ജമ്മ ചെയ്തിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് പറയാൻ. എങ്ങനെ? ഉദാഹരണത്തിന്, നല്ല മക്കളുണ്ടാകും, നല്ല മഴ പെയ്യും, നല്ല സ്വത്തുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ അബിന, മക്കൾക്ക് അങ്ങനെയല്ല പറയാ, അബിന എങ്ങനത്തെ അബിന, മഅൽ ബറക്ക, ബറക്കത്തുള്ള മക്കൾ. കുറേ കാണാണ്ടായിട്ട് കാര്യമില്ല, ബറക്കത്ത് ഉള്ള മക്കൾ. അതുപോലെ അംവാൽ, സമ്പത്ത്, എങ്ങനത്തെ സമ്പത്ത്? മഅൽ ബറക്ക, ബറക്കത്തുള്ള സ്വത്ത്. ഇപ്പൊ ഒരാളെ കയ്യിൽ 100 രൂപയുള്ളൂ, പക്ഷെ അതിൽ ബറക്കത്തുണ്ടെങ്കിൽ അത് മതി അവന്. 10,000 കണക്കിന് ഉറുപ്പ് ഉണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ബറക്കത്തില്ലെങ്കിൽ, അല്ലേ? അതുപോലെ അൽ മത്തറു, മഴ, എങ്ങനത്തെ മഴ കിട്ടും? മഅൽ ബറക്ക, ബറക്കത്തുള്ള മഴ. അള്ളാഹു നമ്മുടെ ജീവിതം മുഴുവനും ബറക്കത്തുള്ളതാക്കി തീർക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ പശ്ചാത്തലിച്ച് മടങ്ങുക. എപ്രകാരം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിഗണനക്ക് അത്യാവശ്യം. അള്ളാഹ നമ്മളെ പരിഗണിക്കാനുള്ള ഒരു മാർഗമാണ് തൗബ. നമ്മുടെ സർവ പ്രശ്നങ്ങൾക്കുമുള്ള ആശ്വാസവുമാണത്. നോക്കൂ, നിങ്ങൾ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്
ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സഹീഹുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിഹി മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ് അദല്ലഹു ഫി അർളിൽ ഫലാത്ത്. വലിയൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയുടെ മധ്യ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടുപോയ ഒട്ടകത്തെ തിരഞ്ഞ് നിരാശനായിരിക്കുമ്പോൾ, മരുഭൂമിയിൽ യാത്രയാണ്, ഒട്ടകാണ് യാത്രാവാഹനം, ഒരു മരിപ്പച്ച കണ്ടപ്പോൾ അവിടെ നിന്ന് ഇരുന്നു, കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒട്ടകത്തെ കാണല്ല, ഒട്ടകത്തെ കെട്ടിയിടുന്നറിയില്ലേ. ഖുർആനിന്റെ വിഷയം പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഒട്ടകം ഒട്ടകത്തെ കെട്ടിയിടുന്ന കഥ പറയുന്നുണ്ട്, അത് തനിയെ കെട്ടിച്ച് കെട്ടുപൊട്ടിച്ച് പോകുന്ന സാധനം. അങ്ങനെ ഇയാൾ മരണ ഉറപ്പാണ്, വ്യത്യസ്ത റിവായത്തുകളുണ്ട്. ഇയാൾ മരണ ഉറപ്പാക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ നിന്നൊരു പൊട്ടുപോലെ ഒട്ടക അടുത്തേക്ക് വരുന്നു, ഇയാൾ ചാടി എണീറ്റ് മറ്റൊരു റിവായത്തിൽ കാണാം, ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവേ ഞാൻ നിന്റെ ഉടമയും നീ എൻ്റെ അടിമയുമാണ്. സന്തോഷം കൊണ്ട് പറഞ്ഞു. ഇതാ ശരിക്കും പറയേണ്ടത് എങ്ങനെ തിരിച്ചാ പറയേണ്ടത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ ഹദീസിൽ പറയാണ്, ഇങ്ങനെ ഈ ഒട്ടകത്തെ തിരഞ്ഞ് നിരാശനായിരിക്കുമ്പോൾ അത് കിട്ടിയവനുള്ള സന്തോഷത്തെക്കാൾ കൂടുതലായി അള്ളാഹു അവന്റെ അടിമയുടെ തൗബയിൽ സന്തോഷിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആരാ? അവന്റെ അടിമ തിരിച്ചു വരുമ്പോ അല്ലയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു കൂടെ ആലോചിച്ചോക്കി, റബ്ബിന് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പശ്ചാത്താപം. തെറ്റ് ചെയ്താൽ എത്രയാലും ഉമ്മ പുറത്തു കൊടുക്കും, നമ്മൾ പറയും, ചിലപ്പോൾ ഉമ്മയും പുറത്തു കൊടുക്കൂല അല്ലേ, ചിലപ്പോൾ വാപ്പി പുറത്തു കൊടുക്കൂല, ചിലപ്പോൾ ഭാര്യ പുറത്തു കൊടുക്കൂല, മരിച്ചാലും ഞാൻ പൊറുക്കൂല എന്ന് അറിയിച്ചു. എന്നാൽ അള്ളാഹു സുബ്ഹാന തആലാകട്ടെ ഏറ്റവും ഇഷ്ടമുള്ളക്ക് എന്താണ്? അത്ര സന്തോഷമാണ് അള്ളാഹ്ക്ക് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിപ്പോയ അടിമ അവന്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ അഖീദയിൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് സംഭവിച്ച പിഴവുകളിൽ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി ശരിക്കുള്ള തൗഹീദിന്റെ അഹലുകാരായി മാറണം. നമ്മൾ നഷ്ടപ്പെടുത്തിയ നിസ്കാരം, അതുപോലെ ഇബാദത്തുകൾ, നമ്മൾ സംഭവിച്ച അബദ്ധങ്ങൾ, അതൊക്കെ നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അങ്ങനെ വരുന്ന ആളുകൾക്ക് വലിയ ന്യാമത്തുകളുണ്ട്, വലിയ ഹൈറുകളുണ്ട്. അതിനുള്ള ഒരു സബബ് കൂടിയാണ് ഇബാദത്തുകൾ. ഒരു വാക്കുകൂടി പെട്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞു പോവുകയാണ്. എന്താണ്? ഇപ്പൊ ഓരോ ഇബാദത്ത് എടുത്തു നോക്കിയാലും അത് കഫാറത്താണ്. നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട് ഒരു ഹദീസ്, നമ്മളെപ്പോഴും കേൾക്കലുണ്ട്. എന്താണ്? അഞ്ച് നേരത്തെ നിസ്കാരം, അസ്സലാത്തുൽ ഖംസ്, വൽ ജുമഅത്തു ഇലൽ ജുമഅ, വറമദാനു ഇല റമദാൻ, മുകഫ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, ഇദജ്തുനിബത്തിൽ കബായിർ. വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ അഞ്ച് നേരത്തെ നിസ്കാരം അതിനിടയിലുള്ള പാപങ്ങൾ പൊറുപ്പിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറു പാപങ്ങൾ, പാപങ്ങൾ മൂന്നെണ്ണാണ്, കബായിർ, ഫവാഹിഷ്, ലമം. ചെറു പാപങ്ങൾ പൊറുക്കുന്നതാണ്. സുബി മുതൽ ലൊഹർ വരെ അതിൻ്റെ ഇടയിൽ പൊറുക്കും. ലൊഹർ നിസ്കരിച്ചാൽ അസർ വരെ അതിൻ്റെ ഇടയിൽ പൊറുക്കും. അങ്ങനെ അഞ്ച് നേരത്തെ പാപം പൊറുപ്പിക്കും. ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ അതിൻ്റെ ഇടയിലെ പാപങ്ങൾ പൊറുപ്പിക്കും. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. ഇങ്ങനെ പാപമോചനത്തിൻ്റെ മാർഗങ്ങളാണ് ഇബാദത്തുകളൊക്കെ. നിസ്കാരം, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷ ഇവൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് അവൻ്റെ അടിമയെ തടയുന്ന നിസ്കാരം എന്നാണ്. എത്ര ഫായിദ്യ നോമ്പ്, ലഅല്ലക്കും തത്തഖുൻ, തഖുവുണ്ടാക്കാനുള്ള കാര്യം. ഹജ്ജ്, റജഅക യൗമി വലദതുഹു ഉമ്മുഹു, ഹജ്ജ് ചെയ്തുള്ള വെച്ചെന്താ, ഇന്ന് ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ശുദ്ധനായി തിരിച്ചു വരുന്നതാണ്. ഇതാണ് ശരിക്കും ഇസ്തിഗ്ഫാറിലും തൗബയിലും സംഭവിക്കണം. ഫിത്റത്ത്, ആ ഫിത്റത്ത് നമുക്ക് തിരിച്ചു കിട്ടും. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, ജനിക്കുമ്പോൾ എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെയോ, യഹൂദൻ യഹൂദനാക്കുന്നു, നസറാനി അവൻ്റെ കുട്ടിയെ നസറാനിയാക്കുന്നു, മജൂസി മജൂസിയാക്കുന്നു. സത്യത്തിൽ ഇപ്പം അതിൻ്റെ കൂടെ ചെറിയൊരു മുലാഹള അല്ലെങ്കിൽ ചെറിയൊരു എക്സ്ട്രാ നമ്മൾ ഇതുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളെ കുട്ടിനെ എന്താക്കുന്നു, കള്ളുടിയൻ, പെണ്ണുപുടിയൻ, തമ്മാടി, തോന്നിയാസി, താന്തോന്നിയൊക്കെ ആക്കുന്നു എന്ന് പറയേണ്ടി വരും. നമ്മൾ മുസ്ലിമായിട്ട് വന്നതാണ്, മുസ്ലിം ബാപ്പാക്ക് ജനിച്ചതാ, മുസ്ലിം ഉമ്മാക്ക് ജനിച്ചതാ, പക്ഷെ തർബിയത്തില്ലാത്തതിനാൽ കുട്ടികൾ എന്ത് ചെയ്തു, തഴച്ചുപോയി. സത്യമാണ്, ജീവിതത്തിൽ അനുഭവങ്ങളാണ് പലപ്പോഴും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഫിത്റത്തിലേക്ക് തിരിച്ചു വരാനുള്ള മാർഗമാണ് തൗബ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ വിശദീകരിക്കണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തൗബ ചെയ്യണം. ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ നമുക്ക് സംഭവിച്ച പിഴവുകൾ, ഇപ്പൊ നമുക്ക് വിശ്വാസത്തിലാണ് സംഭവിച്ചതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹുവേ
എന്റെ പാപം പൊറുക്കണേ അള്ളാഹുവേ, എന്റെ പ്രശ്നങ്ങൾ തീർക്കണേ അള്ളാഹുവേ, എന്റെ രോഗം മാറ്റണേ അള്ളാഹുവേ, എന്റെ ഉമ്മാക്ക് പുറത്തു വെക്കണേ എന്നൊക്കെ പറഞ്ഞതിന് പകരം നമ്മളവിടെ ഏതെങ്കിലും ഒരു മഹാന്റെ പേര് വിളിച്ചു. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പരിസരത്തിലുള്ള ഏതെങ്കിലും ഒരു മഹാനെന്നായിരിക്കാം ഖബറിൽ മറമാടപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ തങ്ങളെ നിങ്ങൾ എന്റെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കബാഇറുകളിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹിനോട് പശ്ചാത്തലിച്ച് മടങ്ങാം. അള്ളാഹു എനിക്ക് പറ്റിപ്പോയി, പുറത്തിരുന്ന റബ്ബേ ഞാൻ നിന്നിലേക്ക് ഇത് തിരിച്ചു വരുന്നു എന്നിട്ട് പറയും. അതുപോലെ മറ്റു ഇബാദത്തുകൾ സംഭവിച്ച പഴവുകൾക്കും നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തലിച്ച് മടങ്ങാം. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മൾ ശൂന്യരാണ്, അല്ലെങ്കിൽ തെറ്റുകളൊന്നുമില്ല, നമ്മൾ ന്യൂനതകളൊന്നും ഇല്ലാത്തവരുന്നേരിക്ക അങ്ങനെ പറയാൻ പറ്റൂലെങ്കിൽ പോലും എന്നാലും നടത്തേണ്ട ഒരു മര്യാദ എന്ത്? ഇസ്തിഗ്ഫാർ. കാരണം ഒരു ന്യൂനതയുമില്ലാത്ത സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70 തവണയാണ് അള്ളാഹുവിനോട് പാപമോചനം തേടിയത്. ഒരു വായത്തിൽ 100 തവണ ഒരു തെറ്റും ചെയ്യാത്ത ഇസ്മത്തുള്ള മഅസൂമായ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയുള്ളത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി 100 തവണ, നമ്മളോ 100 കണക്കിന് തെറ്റി നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഒരു ഇസ്തിഗ്ഫാർ പോലുമില്ല. അതുകൊണ്ട് അതൊരു വിനയത്തിൻ്റെയും ഒരു പ്രാർത്ഥനയുടെയും ഭാഗം കൂടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാ നന്മയിലേക്കും നമ്മൾ തിരിച്ചു വരിക. കർമ്മങ്ങൾ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് ജീവിതത്തെ നമ്മൾ ധന്യമാക്കുക. കർമ്മങ്ങൾ കൊണ്ടല്ലാതെ രക്ഷയില്ല. നമ്മൾ ഇബാദത്തുകൾ വ്യാപൃതരാകണം. കാരണം അള്ളാഹു തആല അറിയിച്ചത് ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, നിശ്ചയമായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയും. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, എളുപ്പം മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറഞ്ഞാൽ, നിസ്കാരത്തിന് വേണ്ടി എപ്പോഴൊക്കെ ഉളുവെടുക്കുന്നുവോ അല്ലെങ്കിൽ ഉളുവെടുക്കുന്നുവോ ആ ഉളുവിലൂടെ ഓരോ അവയവങ്ങളിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികളിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. എന്നിട്ടൊരു ദുആ ഉണ്ട്, ആ ദുആ കൂടി നടത്തിയാൽ സ്വർഗത്തിന്റെ 8 വാതിലുകൾ നമ്മുടെ മുന്നിൽ മലക്ക തുറക്കപ്പെടുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മുസാഫത്ത്, നമ്മൾ കൈ ഇങ്ങനെ കണ്ട് മുസാഫത്തിയതും ഇതാണ് മുസാഫത്ത്, അല്ലാതെ ഇങ്ങനെയല്ല. പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ കിടക്കട്ട് ഇങ്ങനെ ഗുസ്തി പിടിക്കണമായിരുന്നു, മറ്റേ പഞ്ചഗുസ്തിക്ക് വെച്ചമായിരുന്നുണ്ടാവും. അതൊന്നും മുസാഫത്ത് അല്ല, അതുപോലെ തോന്നിയാസാണ്. ഒരു 2 കൈ കൊണ്ടുണ്ടൊരു മുസാഫത്ത്, അതും മുസാഫത്ത് അല്ല. 1 കൈ കൊണ്ട് സിംഗിൾ ഹാൻഡ്, പിന്നെ ഇതും ഇല്ല, ഇത് ഇങ്ങനെ, ഇത് മുസാഫത്ത് അല്ല, ഇത് ഷെയ്ക്ക് ഹാൻഡാണ്. മുസാഫത്തും കൂടുതല്ല. മുസാഫത്ത് പറഞ്ഞാൽ എൻ്റെ ഉള്ളം കൈ ഓൻ്റെ ഉള്ളം കൈ, ഇത് എത്രയുള്ളൂ. അത് പിടിച്ചു നിൽക്കുന്ന സമയത്രയും മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു. കൊടുത്തൂടെ കൊടുക്കാം. അപ്പൊ പുരെ സാനിറ്റൈസ് ഇട്ട് കഴുകും പേടിച്ചിട്ട്. സൂക്ഷ്മതയുടെ ഭാഗമാണ് അല്ലേ. അവിടെ വരെ ചെയ്ത്താൻ കളിച്ചിരുന്നു. 4 ദിവസമൊക്കെ കൊറോണ എന്നൊക്കെ കളിച്ച കളി എന്തൊക്കെ, മനുഷ്യന്മാരെ അകറ്റി, മനുഷ്യന്മാരെ തെറ്റിച്ചു. വാപ്പ അപ്പുറത്ത് കിടന്നാൽ പോലും അഴുകാറുണ്ട്, വാപ്പാക്ക് കൊറോണേ. അങ്ങനെ പേടിപ്പിച്ച് പ്രയാസപ്പെടുത്തി. ഒരു തവക്കുലില്ല. സബബുകൾ വേറെ, അസ്ബാബുകളുണ്ട്, പക്ഷെ തവക്കുല് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയല്ലേ. ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി പല കാര്യത്തിലും, ചതയാനായിട്ട് പോവല്ല. അപ്പോ അമലുകൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്ന, അവിടെയാണ് ഞാൻ ആദ്യം ഓതിരായത്തുന്ന, ആര് നന്മയും കൊണ്ടുവന്നുവോ അവന് അതിനേക്കാൾ ഉത്തമമായതുണ്ടായിരിക്കും. ഇല സദ്ഇമിഅത്തിലഫിനാണ്, 700 ഇരട്ടിയാണ്. അതുപോലെ കാണാം, മൻ അമില സാലിഹൻ ഫലിനഫ്സി വമൻ അസാഅ ഫഅലൈഹാ, ആര് നന്മ ചെയ്തോ അതിന്റെ ഗുണം അവന് തന്നെയാണ്, ആര് ദോഷം ചെയ്തോ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. വീണ്ടും വിശുദ്ധ ഖുർആനിൽ കാണാം, പ്രവർത്തിക്ക് മാത്രമാണ് പ്രതിഫലം. വമ തുജ്സൗന ഇല്ലാ മാ കുന്തും തഅലമൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ. ആരാന്റെ ഊരമ്മല്, സ്വർഗത്തേക്ക് പോണ പരിപാടി ഇസ്ലാമിലില്ല. ആണല്ലോ കുറെ കെയർ ഓഫ് ഒക്കെ പറയല്ലോ, ആ കെയർ ഓഫ് ഒന്നും ഇല്ല. തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കെയർ ഓഫും ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. ഇനിയോ, ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്, നമ്മളെപ്പോഴും ഊതനായത് പെട്ടത്. എന്താണ് അർത്ഥം? ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ സൽഫലം അവരവർക്ക് തന്നെ, ഓരോരുത്തർ പ്രവർത്തിച്ചതിന്റെ ദുഷ്ഫലവും അവരവർക്ക് തന്നെ. അതുകൊണ്ട് നമ്മുടെ അമലുകൾ നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കും, സ്വർഗത്തിലേക്കാണ് നയിക്കുക. നമ്മൾ ചെയ്തു പോയ തിന്മകൾ നമ്മെ കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണ് എന്ന ബോധത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ സൽക്കർമ്മകാരികളാകാനും അള്ളാഹു തൃപ്തിപ്പെട്ടൊരു ജീവിതം നയിക്കാനും അതുവഴി ശരിയായ ലക്ഷ്യമായ
സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ആ സ്വർഗത്തിലാണ് എല്ലാ ഹൈറുമുള്ളത്, ആ സ്വർഗത്തിലാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളത്. ആ സ്വർഗമാണ് ശരിക്കും നമ്മുടെ തറവാട്. അവിടെയാണ് നമുക്ക് ജീവിക്കാനുള്ളത്, അവിടെയാണ് നമ്മുടെ കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ടത്, അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത്, മറ്റ് നബിമാരുള്ളത്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു ഒരാളോട്, അല്ല സ്വർഗത്തിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. സ്വർഗത്തിൽ എന്താ ഉള്ളത്, സ്വർഗത്തിൽ എന്തല്ലാണ്ട്? പക്ഷെ അയാൾ മറുപടി പറഞ്ഞെന്നറിയോ, സ്വർഗത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതെന്നാണ്. ആ സ്വർഗത്തേക്ക് പോയാലെ നബിന്റെ അടുത്തിരിക്കാൻ പറ്റുള്ളൂ. ആ സ്വർഗത്തിലാണ് സഹാബത്തുള്ളത്. ആ സ്വർഗത്തിലാണ് അഹ്ലു സുന്നയുടെ സ്വർഗത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ടവരൊക്കെ ഉള്ളത്. അള്ളാഹു നമുക്കും ആ സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വിശ്വാസം നന്നാക്കി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തിന്മകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിൽ തികഞ്ഞ പ്രതീക്ഷയുള്ളവരായി ചെയ്ത അമലുകൾ മുഴുവനും കബൂലാക്കണേ എന്ന് റബ്ബിനോട് സദാ തേടി ആ പ്രതീക്ഷയുടെ അങ്ങേയറ്റം റബ്ബിന് സമർപ്പിച്ച് അവനെ സ്നേഹിച്ച് അവൻ തൃപ്തിപ്പെട്ടത് മാത്രം ചെയ്ത് അവനെ കണ്ടുമുട്ട നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു തുടക്കമാണ്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇൻഷാല്ലാ അറിയുന്ന, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും അറിയുന്നതായിരിക്കും, അവരതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അറിയാത്തവർ അതിൽ അമലായി സ്വീകരിച്ചൊരു ഇൽമായി മനസ്സിലാക്കി അത് അമലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അവന് തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്ത് അവൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള നബിമാരുടെ കൂടെ സഹാബത്തിൻ്റെ കൂടെ സ്വർഗാവകാശികളുടെ കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്കാക്കുമാറാവട്ടെ. ഇങ്ങനൊരു ഇൽമിൻ്റെ സദസ്സ് സംഘടിപ്പിക്കാനായി ഈ ഒരു വീടിൻ്റെ ഒരു ഭാഗം ഒഴിഞ്ഞു തന്ന ഈ വീട്ടുകാർക്ക് അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും റബ്ബിൻ്റെ ദീനുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തൗഫീഖും ഇസ്തിഖാമത്തും ഒക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തത്തെ സംസാരത്തെ, ഈ സെക്കൻഡ് വരെ നമ്മൾ ചെയ്ത എല്ലാ അഅ്മാൽ സ്വാലിഹത്തുകളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ നിമിഷം വരെ നമ്മൾ ചെയ്ത എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, കരുണ ചൊരിയുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങൾക്ക് മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ കൽബുകൾക്ക് അള്ളാഹു ഈലാഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സലാമത്തു സദ്ർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ് അലിസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ൽ അശ്ശർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.